عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعثنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي. للخلق كلهم أرحم الراحم يا الملك الجبار يا الله من فضل رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون ني فرط بطة صالحي قلقون إنه وره جنگللوم جنگلون سلحي قلقون ഈ മഹത്തായ ബായാറ് സ്വലാത്തു മജ്ലിസുമായി ഈ മഹത്തായ സ്ഥാപനവുമായി ഞങ്ങളുടെ അഹ്ലു സുന്നയുടെ മറ്റ് സ്ഥാപനങ്ങളുമായി മജ്ലിസുകളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ഈ മഹത്തായ സദസ്സിൽ എത്തിപ്പെട്ട സാദാത്തുക്കൾ പണ്ഡിത മഹത്തുക്കൾ സ്നേഹികൾ ഇഷ്ടജനങ്ങൾ അർഹമു റഹീമായ അല്ലാഹ് ഞങ്ങളോടൊക്കെ ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന സലാമത്ത് നൽകണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബെ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, ശൈഖുന സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾ, ശൈഖുന താജുൽ അലമ, ശൈഖുന നൂറുൽ അലമ, ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമുറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. സി കെ നഗറിലെ അബ്ദുറഹ്മാൻ ഹാജി ഉൾപ്പെടെ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ദറജ ഉയർത്തണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിബാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സാദാത്തുക്കൾ, ശൈഖുന അഷ്റഫുൽ ഉലമ, മജനാടി ഉസ്താദ് കടവത്തൂർ ഖാദി ഉസ്താദ് ഉൾപ്പെടെയുള്ള ബി എസ് അബ്ദുള്ളക്കുഞ്ഞി ഫൈലി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, അഹ്ലു സുന്നയുടെ കാരണവന്മാര്, നേതാക്കള്, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ
മുതഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ബായാറിൽ സാധാരണ നടക്കുന്ന പരിശുദ്ധ സ്വലാത്തു മജ്ലിസാണ് ഈ പവിത്ര മാസം. ഹജ്ജ് മാസത്തിലെ പരിശുദ്ധ സ്വലാത്തു മജ്ലിസാണ്. ഈ സ്വലാത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അത് നമ്മുടെയൊക്കെ വലിയ സ്നേഹിയായിരുന്ന, നാം വലിയ നിൽക്കി ആദരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന പുസോട്ട് തങ്ങൾ ഉപ്പാപ്പൻ്റെ ഉറൂസ് മദഹറിൽ വെച്ച് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്നലെ സമാപിച്ചു തുടങ്ങിയത്. ചൊവ്വാഴ്ച തുടങ്ങി, ഇന്നലെ സമാപിച്ചു. ആ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ അനുസ്മരണവും കൂടി, പുസോട്ട് തങ്ങളുടെ അനുസ്മരണവും കൂടെ ഈ മഹത്തായ സദസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പുരുഷായുസ് മുഴുവനും അഹ്ലു സുന്നക്ക് വേണ്ടി സമർപ്പിച്ച മഹാനരായ സയ്യിദുന പുസോട്ട് തങ്ങൾ, അല്ലാഹുവെ ദറജ ഉയർത്തണം റഹ്മാനെ. അവരെ കൂടെ ഞങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ നീ ചാൻസ് നൽകണം റഹ്മാനെ. ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ജിവാറിൽ സ്വർഗം നൽകണം റഹ്മാനെ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ സദസ്സിന് ആവശ്യമായ നസീഹത്തുകൾ മുഴുവൻ നമ്മുടെയൊക്കെ വലിയ സ്നേഹിയായ ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സഅദി പഴശ്ശി ഇവിടെ നടത്തിയിട്ടുണ്ട്. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉൾപ്പെടെയുള്ള നമ്മുടെ സ്നേഹികൾ ഇവിടെ ഉണ്ട്. അള്ളാഹുവെ അവർക്കൊക്കെ, ഈ സദസ്സിലുള്ള ഞങ്ങൾക്കെല്ലാം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം പ്രാർത്ഥന. നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി സകല അഅദാഇങ്ങളെ ശറിൽ നിന്നും നീ കാവൽ ഏർപ്പെടുത്തണം റഹ്മാനെ. ബഹുമാനപ്പെട്ട വയസ്സി ഉസ്താദിനും അവരുടെ കുടുംബത്തിനും നീ ബർക്കത്ത് ഏറ്റി കൊടുക്കണം റഹ്മാനെ. സഹോദരന്മാരെ, കൂടുതൽ പറയുന്നില്ല. എപ്പോഴും പറയാറുള്ളത് പോലെ 10 മണിക്ക് ജലാൽ തങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ധാരാളം സാദാത്തുക്കൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹുവിനൊക്കെ ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, ഞാൻ പറയാറുണ്ട്. ഇബ്ന് മാലിക് തങ്ങൾ അൽഫിയയിൽ പറഞ്ഞതുപോലെ, അതുപോലെ എനിക്ക് എല്ലാ സദസ്സിലും പറയാനുള്ളൂ. കാരണം ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് സമയം കളയണ്ടെന്ന് കരുതി എല്ലാവരെയും ഉൾപ്പെടുത്തി എല്ലാവരും നമുക്കും ദ്വാരക്കും, നാം അവർക്കും ദ്വാരക്കും. നമ്മുടെ ഈ സ്നേഹബന്ധങ്ങളെല്ലാം എന്തെങ്കിലും ഷുഹറത്തിന് പേരിനെ പ്രശസ്തിക്ക വേണ്ടിയല്ല, അൽഹബ്ബു ഫില്ലാ. നമ്മുടെ സ്നേഹബന്ധം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ സ്വർഗം കിട്ടണം. ആര് നമ്മ പുകഴ്ത്തി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. അല്ലാ, നിന്റെ ഹബീബായ തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. അവിടത്തെ കണ്ട് തപസ്സുമിൽ കലിമ ചൊല്ലി വുളൂഇലായി ഞങ്ങൾക്ക് മരിക്കാൻ കഴിയണം. അതിനുള്ള മജ്ലിസായി ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. മറ്റു ഒരു ലക്ഷ്യവും ബായാറ് സലാത്തിന്റെ പിറകിൽ ഇല്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞെന്നേ ഉള്ളൂ. ഏതായിരുന്നാലും ഹജ്ജ് മാസം മഹാന്മാർക്കുള്ള ആദരവ് അത് നിലനിർത്തി കൽപ്പനയായി പ്രാവർത്തികമാക്കിയ പവിത്ര മാസമാണല്ലോ ഹജ്ജ് മാസം. ബഹുമാനപ്പെട്ട ലത്തീഫ് സഅദി നേരത്തെ പറഞ്ഞതുപോലെ, ഇന്നിപ്പോ ആലിമീങ്ങളെ സാധാത്തുക്കളൊക്കെ കുതിര കയറുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദരിക്കേണ്ടവർക്കുള്ള ആദരവ്, ബഹുമാനിക്കേണ്ടവർക്കുള്ള, സ്നേഹിക്കേണ്ടവർക്കുള്ള അതൊന്നും ഇന്ന് ഇല്ലാതെയായി പോയി. ആലിമീങ്ങൾ, സ്വാലഹീങ്ങൾ, ഔലിയാക്കൾ, സദാത്തുക്കൾ, മഹത്തുക്കൾ, അവരൊക്കെ വലിയ സ്ഥാനത്തിന്റെ അഹലുകാരാണ്. ആ സ്ഥാനത്തിന്റെ അഹലുകാരൊക്കെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ മുൻകാലത്തെ പോലല്ല, മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഈ വാട്സപ്പും ഫേസ്ബുക്കും
ഇന്റർനെറ്റുമെല്ലാം അത് പ്രചരിച്ച് അതിന്റെ അഹലുകാരാണ് മുഴുവൻ ആളുകൾ. അതോടുകൂടെ ഇന്നും ഇന്നലെയുമായി ഈ മുജമ്മഅന്റെ ക്യാമ്പസിലെത്തിയ ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ നൂറുകണക്കിന് ക്യാൻസർ രോഗികൾ. ഞാൻ പറയാറുണ്ട്, കഴിഞ്ഞ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സാധുവായ ഞാൻ മലപ്പുറത്തിന്റെ നാട്ടിലുണ്ടാകുമ്പോൾ രാവിലെ സുബഹയുടെ മുമ്പ് തന്നെ 4 മണിക്ക് തന്നെ വന്നിട്ട് രാത്രി ഏകദേശം 9-10 മണി വരെ വരുന്ന ആയിരക്കണക്കായ ആളുകളുടെ കൂട്ടത്തിൽ ആംബുലൻസിലും അല്ലാതെയും വരുന്ന ക്യാൻസർ രോഗികൾ, അതിൽ ചെറിയ പ്രസവിച്ച് വീഴുന്ന കുരുന്നുമക്കളുണ്ട്. ബ്ലഡ് ക്യാൻസർ അടക്കം, ബ്രെയിൻ ട്യൂമർ അടക്കം, കണ്ണിലടക്കം ട്യൂമർ പിടിപെട്ടിട്ട് ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഡോക്ടർമാര് കൈയഴിഞ്ഞിട്ടും നമ്മുടെ മുമ്പിലെത്തുന്ന രോഗികളെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ക്യാൻസർ രോഗം പോലെ വളരെ പകർച്ചവ്യാധിയായ നിലക്ക് പകർന്നു പിടിച്ച വലിയ ഒരു ദുരന്തമാണ്, വലിയൊരു വേദനിക്കുന്ന അവസ്ഥയാണ്, ഒരു മാരക രോഗമാണ് ബിദ്അത്തിന്റെ രോഗം. ആ ബിദ്അത്തിന്റെ രോഗം ഇന്ന് പലവരിലും കയറി. ഇന്ന ശൈത്താന യജ്രി മജ്റത് മുനാള്ളാ, പിശാച്ച് രക്തസഞ്ചാരമുള്ള സ്ഥലത്തൊക്കെ നടക്കും എന്നതുപോലെ ശൈത്താൻ ഇങ്ങനെ വസ്വാസാക്കി മനുഷ്യനെങ്ങനെ തുഹമത്തുകൾ ഉണ്ടാക്കിയിട്ട്, തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട്, ഇഷ്കാലികൾ ഉണ്ടാക്കിയിട്ട്, അങ്ങനെ സംശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട്. ഞാനത് പറയുന്നത് ഈ സദസ്സിൽ ധാരാളം പുതുമുഖങ്ങളുണ്ട്, ധാരാളം ചെറുപ്പക്കാരുണ്ട്. ഈ സദസ്സുകൊണ്ട് നമുക്ക് ക്യാൻസർ സുഖപ്പെട്ടതിനേക്കാൾ, സംസാരിക്കാത്തവർ സംസാരിച്ചതിനേക്കാൾ, നടക്കാത്തവർ നടന്നതിനേക്കാൾ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയതിനേക്കാൾ, കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ അല്ലാഹു ആഫിയത്ത് നൽകിയതിനേക്കാൾ ഒക്കെ നമുക്ക് വലിയ സന്തോഷം. ആയിരക്കണക്കിന് ആളുകൾ ചെറുപ്പക്കാരുൾപ്പെടെ പരിശുദ്ധ ഹഖാകുന്ന ഇസ്ലാമാകുന്ന പവിത്ര സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലേക്ക് മടങ്ങി വന്ന ബിദ്അത്തിന്റെ ആശയങ്ങളെ കൈവിട്ടിട്ട് മാറ്റിവെച്ചിട്ട് അഹ്ലു സുന്നയിലേക്ക് കടന്നു വന്ന ഒരുപാട് സന്തോഷകരമായ അവസ്ഥകൾ. എത്രയോ തമ്മാടിത്തരങ്ങൾ ജീവിച്ച, വേണ്ടാത്തരങ്ങളിൽ കള്ളും കഞ്ചാവും ഹാൻസും പാൻപരാഗുമായിട്ട്, ലഹരിയിലായിട്ട്, വ്യഭിചാരത്തിലായിട്ട്, തോന്നിവാസങ്ങളിലായിട്ട്, മോഷണങ്ങളിലായിട്ട്, നിസ്കാരം പോലുമില്ലാതെ, റമദാൻ നോമ്പ് പോലും അനുഷ്ഠിക്കാതെ, ജുമാ നിസ്കാരം പോലുമില്ലാതെ നാടിനും സമൂഹത്തിനും ഭാരമായിരുന്ന, ആരെയും വിലവെക്കാത്ത ചെറുപ്പക്കാർ, ഒരുപറ്റം ചെറുപ്പക്കാർ അത്തരം പ്രവർത്തനങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പരിശുദ്ധ അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറച്ചിട്ട് അവരുടെ തിന്മകൾ മുഴുവനും മാറ്റിവെച്ച് കൃത്യമായിട്ട് നിസ്കരിക്കാനും ഇത്തരം പ്രവർത്തനങ്ങളോട് ബന്ധപ്പെടാനും ഒക്കെ അവർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ, മുന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, വഴിമാറിയിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ നമുക്ക് പറയാനുള്ളത്, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഹബീബായ തങ്ങൾ യമനിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി പുറപ്പെടാൻ പറഞ്ഞ മുആദ് റളിയല്ലാഹു അൻഹു ഹബീബിനെ വിട്ടുപിരിയുന്ന വേർപാടിന്റെ സങ്കടം, അത് ശിഷ്യന്റെ കൽബിൽ നിന്ന് ഗുരുവര്യരായ തങ്ങൾ വായിച്ചെടുത്തിട്ട് ആശ്വാസവചനം നൽകിയിട്ട് പറഞ്ഞു കൊടുത്തത്, മുസ്ലിം ലോകത്തിന് പകർന്നു നൽകിയത്, ലാ യഹ്ദി അല്ലാഹു ബിക റജുലം വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ഓ മുആദ്, നിങ്ങളുടെ വാക്ക് കാരണം, പ്രവർത്തനം കാരണം, ഭാവം കാരണം, ജീവിതം കാരണം, പ്രബോധനം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ ഈ ദുനിയാവ് ദുനിയാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം അതാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വലിയ സന്തോഷകരമായ അവസ്ഥയിലാണ് സാധുക്കളായ നാമമുള്ളത്. ഈമാനും അമലും തഖ്വയും വറഉം കുറഞ്ഞ ഞങ്ങൾക്ക് റബ്ബാകുന്ന നീ നിന്റെ ഹബീബിനെ കൊണ്ട് തുണയാകണം റഹ്മാനെ. ഈ മജ്ലിസ് ഞങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള മജ്ലിസായി നീ കബൂലാക്കണം റഹ്മാനെ. ഹിദായത്തിന്റെ, സലാമത്തിന്റെ, ആഫിയത്തിന്റെ മജ്ലിസായി നീ കബൂലാക്കണം റഹ്മാനെ. അങ്ങനെ ബിദ്അത്തിന്റെ കക്ഷികൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് ആലിമീങ്ങളെ കുറവാക്കിയിട്ട് വാട്സപ്പിലുള്ള ഗ്രൂപ്പുകൾ,
തങ്ങന്മാരെ നിസാരപ്പെടുത്തി, ഔലിയാക്കളെ കളിയാക്കി, നരകം കൊണ്ടും കളി, സ്വർഗം കൊണ്ട് കളി, ഖബർ കൊണ്ട് കളി, ജനാസ മയ്യത്ത് കൊണ്ട് പരിഹാസം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിനും വിലയില്ല. മുമ്പൊക്കെ ഖബറ്, മരണം, നരകം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയമുണ്ടായിരുന്നു. ഇന്നിപ്പോ അതല്ല, ഒരു പരിഹാസമായിട്ട് ഈമാൻ തെറ്റിപ്പോകുന്ന അവസ്ഥയാണ്. നാം ജനങ്ങൾ ചിരിക്കാൻ വേണ്ടിയാണ് അത്തരം വോയിസുകളും ക്ലിപ്പുകളും അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളുമായിട്ട് ഇടപെടുന്നതെങ്കിൽ നാം മനസ്സിലാക്കുക, മുസ്ലിമീങ്ങളെ, ഈമാൻ തെറ്റിപ്പോകും. നീ നിന്റെ തകബ്ബുറിന്റെ അഹങ്കാരത്തിന്റെ ചിന്തയോടെ അള്ളാഹുവിന്റെ ദീനിന്റെ അഹലുകാരാകുന്ന ഉലമാഅനെ താറടിക്കുന്ന വാക്കോ പ്രവർത്തനമോ അത്തരം വിഷയങ്ങളുമായിട്ട് നീ കൂട്ടുനിന്നാൽ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ഈമാനാണ്. ഇന്നമാ യഖ്ഷ അല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാഅ, അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ ഉലമാആണ്, മുത്തഖീങ്ങളായ ആലിമീങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഖുർആനിന്റെ വലിയ മുഫസ്സിർ കൂടിയായ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ലോകത്തോട് പറഞ്ഞത് ഉലമാ ഉമ്മത്തിക്ക് അംബിയാ ബനി ഇസ്രായീൽ, എന്റെ സമുദായത്തിലുള്ള പണ്ഡിതന്മാരുടെ സ്ഥാനം അത് ബനു ഇസ്രായീലിലെ അംബിയാക്കളുടെ സ്ഥാനമാണ്. അവർ ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അമ്പിയാക്കൾ അനന്തരപ്പെടുത്തിയത് ദീനാറും ദിർഹമും അല്ല, വലാക്കി അവർ അനന്തരപ്പെടുത്തിയത് അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ് അത് ദോഷികൾക്ക് അള്ളാഹു നാഫിയാ ഇൽമ് കൊടുക്കൂല. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് മൈ യുരിദുല്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അള്ളാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ പാണ്ഡിത്യം നൽകുമെന്ന് തങ്ങൾ പറഞ്ഞു. അപ്പൊ മുത്തഅല്ലിമീങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ബാഹ്യമായ നിലക്ക് ചിന്തിച്ചാൽ അതിന്റെ നേരെ മഫ്ഹൂമു മുഖാലഫ. അള്ളാഹ് ഖൈർ ഉദ്ദേശിക്കാത്ത ആളുകളാണ് ആലിമീങ്ങളല്ലാത്തവരല്ലെന്ന്. അങ്ങനെയാണോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൈ യുരിദുല്ലാഹു ബിഹി ഖൈറൻ അത്തൻവീനു ലിത്തഅ്ളീമി, വണ്ണമായ ഖൈർ അള്ളാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ ദീനിൽ അവർക്ക് അള്ളാഹു പാണ്ഡിത്യം നൽകും. അപ്പൊ ആലിമീങ്ങൾ അല്ലാത്തവരെ കൊണ്ടും ദീനിൽ ഖൈറുണ്ട്. അതാണ് ഈ കാണുന്ന സ്റ്റേജിലും നമ്മുടെ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരുടെ സാദാത്തുക്കളുടെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഉമറാക്കൾ, ദീനിന്റെ നേതാക്കൾ, അവരെ കൊണ്ട് ദീനിന് വലിയ ഖൈറാത്തുകളുണ്ട്. പക്ഷെ വലിയ ഖൈറാത്ത് അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ, വലിയ ഖൈർ അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവരെ അല്ലാഹു മുത്തഖീങ്ങളായ മുത്തഖിയായ ആലിമാക്കും. അതിൽ സംശയമില്ല. അങ്ങനെയുള്ള ആലിമീങ്ങളെ കുറവാക്കി പറയുന്ന കാലം, ദീനിന്റെ നെടുന്തോടുകളാകുന്ന ആലിമീങ്ങളെ കുറവാക്കുന്ന കാലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ ഓടുന്ന മഹാന്മാരായ സാദാത്തുക്കളെ കൊച്ചാക്കിയിട്ടും പരിഹസിച്ചിട്ടും കളിയാക്കിയിട്ടും ഒക്കെ പറയുന്ന കാലം, അതുമായിട്ട് ഇടപഴകുന്ന ജനത, ആരും ആരെയും വില വെക്കുന്നില്ല. ഔലിയാക്കന്മാരെ കളിയാക്കുന്ന ആളുകൾ വർദ്ധിച്ചപ്പോൾ, മുൻകാല പൂർവികരെ തള്ളിപ്പറയുന്ന അഹലുകാര് വന്നപ്പോൾ, എല്ലാം ആദരിക്കേണ്ടവർക്കുള്ള ആദരവ് ജനസാധാരണക്കാരിൽ നിന്ന് പോലും അത് നീങ്ങിപ്പോയ അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാന കാലഘട്ടമാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ, ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, തങ്ങളത് പറഞ്ഞു, നമുക്കത് ബോധ്യമായി, നാം എന്ത് പ്രതീക്ഷിക്കണം? ഇത് അവസാന കാലഘട്ടമാണെന്ന് പ്രതീക്ഷിക്കണം. കാരണം നിരപരാധികൾ അറുങ്കല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണിത്. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൊല്ലുന്ന ആളുകൾക്കറിയില്ല എന്തിനു വേണ്ടി കൊലപാതകം കൊല ചെയ്യുന്നു,
കൊല്ലപ്പെട്ട ആളുകൾക്കറിയില്ല എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ കൊല ചെയ്യപ്പെട്ടതെന്ന്. അങ്ങനെ ഒരു കാലം വരുമ്പോൾ അത് അവസാന കാലഘട്ടത്തിനോട് അടുത്ത സമയമാണ്, അത് അവസാന കാലഘട്ടമാണെന്ന് തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്? മ്യാൻമറിൽ റോഹിംഗ്യരായ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വളരെയധികം ബുദ്ധമതക്കാരാകുന്ന ആളുകളും ആ അനുയായികളും അതുപോലെ മ്യാൻമർ സൈന്യവും കൂടിയിട്ട് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ അതിദാരുണമായി കൊന്നൊടുക്കുന്ന വളരെ വേദനാജനകമായ പ്രയാസകരമായ അവസ്ഥയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അർഹമുറാഹിമായ അൽമലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ പ്രിയപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് റബ്ബാകുന്ന നീ തുണയാകണം. റഹ്മാനെ, നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ സലാമത്ത് നൽകണം. റഹ്മാനെ, അവരെ ശത്രുക്കളെ നീ ഒതുക്കി നിർത്തണം. റഹ്മാനെ, അല്ലേ നമ്മുടെ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് പോലും അഭയാർത്ഥികളായിട്ട് വന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഭരണകൂടം അങ്ങോട്ട് തന്നെ നാട് കടത്താനുള്ള ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറയാനുള്ളത് ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് നമുക്ക് നമ്മുടെ സർക്കാരുകളോട് പറയാനുള്ളത്, കേന്ദ്ര സർക്കാരിനോട് ഭരണകൂടത്തോട് നമുക്ക് പറയാനുള്ളത്. വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന, മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരവുമില്ലാത്ത പിറന്നു വീണ കുരുന്നു മക്കളെ അറുങ്കൊല ചെയ്യുന്ന, വളരെ നിഷ്ഠൂരമായി കൊല നടത്തുന്ന പ്രയാസകരമായ അവസ്ഥകളാണ് നമുക്കറിയാൻ കഴിയുന്നതെങ്കിൽ, എന്റെ പ്രിയമുള്ള മുസ്ലിം സഹോദര സഹോദരിമാരെ, ലോകത്തിന്റെ അവസാനം എത്തിയിരിക്കുന്നു, അവസാന കാലഘട്ടം എത്തിയിരിക്കുന്നു. പക്ഷേ ജനങ്ങൾക്ക് ചിന്തയില്ല, ജനങ്ങൾക്ക് പൈശാചിക ആവേശങ്ങളാണ്, പൈശാചിക ചിന്തകളാണ്, ഭ്രാന്തമായ അവസ്ഥകളാണ്. അല്ലാഹുവിനെ ചിന്തയില്ലാതെ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് തോന്നിവാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, ഞാൻ എപ്പോഴും പറയുന്നത് ഇത് തന്നെ. കാരണം ഇത് തന്നെ മരിക്കോളം അതിനുശേഷവും പറഞ്ഞാൽ മതിയാകില്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന നിലക്ക് വ്യഭിചാരം വർദ്ധിച്ചില്ലേ സമൂഹത്തിൽ? നിങ്ങൾ നോക്ക്, നമ്മുടെ നാടുകളിൽ, വീടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ അറിവിൽ, ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട് വ്യഭിചാര പ്രവർത്തനങ്ങൾ വ്യാപകമായ കാലഘട്ടമാണ് ഇത്. ഇത് ഖിയാമത്തിന്റെ അവസാന സമയമാണ്. തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരം വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇന്ന് നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാൻസ് വെക്കുന്ന, പാൻപരാഗ് ചമക്കുന്ന, മത് തിന്നുന്ന, കള്ള് കുടിക്കുന്ന, കഞ്ചാവ് വലിക്കുന്ന, ലഹരി ഉപയോഗം വർദ്ധിക്കുമെന്ന് തങ്ങൾ പറഞ്ഞു. നാടുമൊത്തം വ്യാപകമല്ലേ? ആർക്കെങ്കിലും ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റുമോ? പലിശയുമായിട്ട് ബന്ധപ്പെടുന്ന കാലം, പാട്ടുകാരികൾ രംഗത്ത് വരുന്ന കാലം, സംഗീതോപകരണങ്ങൾ രംഗത്ത് വരുന്ന കാലം, ഉഹ്റവിയായ ആലിമീങ്ങൾ മരണപ്പെടുകയും ജാഹിലീങ്ങൾ നേതാക്കളാവുകയും ചെയ്യുന്ന കാലം, ഉമ്മവാപ്പനെ തള്ളിപ്പറഞ്ഞ് വൃതസദനങ്ങളിലേക്കുമൊക്കെ തള്ളിയിടുന്ന കാലം, എന്തെല്ലാം തങ്ങൾ പറഞ്ഞു, അത് മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നു. സ്വന്തം ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിച്ച് ഭർത്താക്കന്മാരെ പീഡിപ്പിക്കുന്ന കാലം, ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കുന്ന കാലം, ഭാര്യമാരോട് അന്യായമായി പെരുമാറുന്ന കാലം, അങ്ങനൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നാം ചിന്തിക്കുക, അല്ലാഹുവിന്റെ ദീനാകുന്ന പരിശുദ്ധ ഇസ്ലാം അത് അഹലു സുന്നത്തി വൽ ജമാഅ മാത്രമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കുക. അവസാന കാലഘട്ടം ഈ ഉമ്മത്ത് ഭിന്നിക്കും. എന്നിട്ട് തങ്ങൾ പറഞ്ഞു 73 ഭിന്നിക്കും, കുല്ലഹും ഫിന്നാർ ഇല്ലാ മില്ലത്തം വാഹിദ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്, ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ എന്ന് തങ്ങൾ ചോദിച്ച് പറഞ്ഞപ്പോൾ
സ്വഹാബത്തിലേക്ക് കടക്കാൻ, അതാ സ്വഹാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അതിയായ റഹ്ബത്തുള്ള ആഗ്രഹമുള്ള മഹത്തുക്കളായ സ്വഹാബത്ത് അനസ് റളിയല്ലാഹു അൻഹുനെ പോലുള്ള മഹാന്മാർ ഉഹദിന്റെ രണാങ്കണത്തിൽ ശരീരത്തിൽ 70 ചില്ലാനം വാളുകൊണ്ടുള്ള കൊത്തു കൊണ്ടിട്ട് ശരീരത്തിൽ നിന്ന് ബ്ലഡ് ചീറ്റ് ഒഴുകിയിട്ട് പിടയുന്ന സമയം അവർക്ക് വേദനയില്ല, തളർച്ചയില്ല, ക്ഷീണമില്ല, വിഷമമില്ല, ദാഹമില്ല, വിശപ്പില്ല. അവര് പറയുന്നു, ഇന്നീ ലഅജിദു റീഹൽ ജന്നതി മിൻ വറായി ഉഹദ്, ഉഹദ് പർവ്വതത്തിന്റെ പിറകിൽ നിന്ന് എനിക്ക് സ്വർഗത്തിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. സ്വർഗത്തിന്റെ സ്മെല്ല് വാസന എനിക്ക് വരുന്നു. അതുകൊണ്ട് എനിക്ക് ദുനിയാവിലെ ഒരു വേദനയും ഒരു ഒന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന നിലക്ക് സ്വർഗത്തിലെത്താൻ അതിയായ താല്പര്യമുള്ള മഹത്തുക്കളായ അസ്ഹാബിന്റെ സാന്നിധ്യത്തിൽ ഹബീബ് പറഞ്ഞു, ഒരു പ്രസ്ഥാനം മാത്രം സ്വർഗത്തിൽ, ബാക്കിയുള്ളത് മുഴുവനും നരകത്തിലെന്ന് പറഞ്ഞപ്പോൾ അസ്ഹാബ് തങ്ങളോട് ചോദിക്കുന്നു, ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് ആ സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനം? സ്വഹാബത്തിന് സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം, ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാ? ആ ആശയമാണ് അമ്പിയാക്കളിൽ നിന്ന്, അഗ്നെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളിൽ നിന്ന്, മഹത്തുക്കളായ അസ്ഹാബിലൂടെ, പരിശുദ്ധരായ മുജ്തഹിദുകളായ അയ്മത്തിലൂടെ, വലിയ വലിയ കറാമത്തിന്റെ അഹലുകാരായ, വറഇന്റെ അഹലുകാരായ, ഇൽമിന്റെ അഹലുകാരായ, തഖ്വയുടെ അഹലുകാരായ സ്വാലിഹീങ്ങളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പവിത്ര പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ഇങ്ങനെ ഒരു പാരമ്പര്യം ഒരു പുത്തനാശയക്കാർക്കും അവകാശപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് സുന്നി ആശയത്തിന് അടിയുറച്ചു നിന്നോ ഒരു സംശയവും വേണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച ആളുകൾക്ക് ആദരിക്കേണ്ടവരെ ആദരിക്കാനും സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാനും പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാനും പറ്റും, ഇല്ലാത്തവർക്ക് പറ്റില്ല. ഇത് ഹജ്ജിന്റെ മാസമാണ്. മഹത്തുക്കളോടുള്ള ആദരവ് നിലനിർത്താൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ച്, അത് ഇസ്ലാമിന്റെ അഞ്ച് കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറഞ്ഞ് അഞ്ചാമത്തെ കാര്യമാണെന്ന് എണ്ണീട്ട് ആ പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജ് കർമ്മം നടന്ന പവിത്ര മാസമാണ് ഈ മാസം. ഈ മാസത്തിലെ സ്വലാത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് ആദരിക്കേണ്ടവരെ ആദരിക്കാത്തവർക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഉംറ ചെയ്യാൻ പറ്റുമോ? അത് ഇസ്ലാം ശറഅക്കിയ വിഷയമല്ലേ? എന്നാൽ നാം മനസ്സിലാക്കുക, അതെല്ലാം ഉൾക്കൊള്ളണമെങ്കിൽ നമ്മുടെ അഖീദ ശരിപ്പെടണം. ആ അഖീദ അഹ്ലു സുന്നയാണ്, സുന്നത്ത് ജമാഅത്താണ്. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു മുജാഹിദിലും, വ്യക്തമായി പറഞ്ഞാൽ ഒരു മുജാഹിദിലും, ജമാഅത്തെ ഇസ്ലാമിയിലും തബ്ലീഗ് ജമാഅത്തിലും സലഫി ഉൾപ്പെടെയുള്ള ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിൽ ഇനി ആര് ഏത് പുതിയ പേരിൽ ആര് പാർട്ടി ഉണ്ടാക്കി ബിദ്അത്തിന്റെ കക്ഷികളെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നാലും അത്തരം ഒരു പുത്തനാശയങ്ങളിലും അകപ്പെടാതെ അല്ലാഹുവിന്റെ ദീനിന്റെ അഹലുകാരാകുന്ന അമ്പിയാക്കളുടെ അനന്തരക്കാരാകുന്ന ദീനിന്റെ നെടുന്തൂണുകളാകുന്ന ദീനിന്റെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ജീവിതത്തിൽ കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ഞാൻ ശക്തമായി പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളുമായി ഇടപെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ക്വട്ടേഷൻ സംഘത്തിലും ഒരു ക്വട്ടേഷൻ സംഘങ്ങളിലും ഗുണ്ടാസത്തിലും മുസ്ലിമിന് മെമ്പറാകാൻ പറ്റില്ല. ഈമാനോടെ തഖ്വയോടെ ഒരു സിനിമയും വേണ്ട, ഒരു സീരിയലും വേണ്ട. എന്റെ വോയിസ് കേൾക്കുന്ന മുസ്ലിം സഹോദരിമാരോട് ഞാൻ പറയുന്നു, ബായാറു സലാത്ത് മജ്‌ലിസിലേക്ക് വരുന്ന ഒരാളും അല്ലാഹുവിന്റെ ദീൻ ശരീഅത്തിന് വിരുദ്ധമായ നിലക്ക്, അല്ലാഹുവിന്റെ ശർഇ അംഗീകരിക്കാത്ത നിലക്കുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ട് ബായാറു സലാത്തിന് ആരും വരരുത്. ഞാൻ മുസ്ലിം സഹോദരിമാരോട് പറയുന്നു, നിങ്ങൾ മാറുമറക്കാതെ തലമറക്കാതെ പരിഷ്കാരികളായിട്ട് ഹബീബായ തങ്ങളുടെ മജ്‌ലിസിനെ ഇകഴ്ത്തുന്ന പ്രവർത്തനം നിങ്ങളിൽ ഉണ്ടായാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും, പ്രയാസമുണ്ടാക്കുമെന്ന് ഞാൻ സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.
ആണും പെണ്ണും മേടകലരുന്ന വിഷയം നമ്മുടെ മജ്‌ലിസിൽ ഉണ്ടാകാൻ പാടില്ല. പിരിഞ്ഞു പോകുന്ന സമയം എല്ലാവരും അക്കാര്യം ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ബായാറ് സ്വലാത്തിന് വന്നിട്ട് നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ നിങ്ങൾ ആരെയും നാം സ്വലാത്തിലേക്ക് വിളിച്ചിട്ടില്ല. വളരെ ശക്തമായി പറയുകയാണ്, ഇത് പരിഷ്കാരത്തിന്റെ ലോകമാണ്, ഇത് ഫാൻസിയുടെ ലോകമാണ്. മുസ്ലിം പെണ്ണ് പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന വളരെ മോശപ്പെട്ട പ്രവർത്തനം നടത്തുന്ന കാലമാണ്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, മുസ്ലിം യുവതികളോട് പെൺകുട്ടികളോട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വാസം വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഖുർആൻ അംഗീകരിക്കുന്നവരാണെങ്കിൽ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ഓ മുസ്ലിം പെൺകുട്ടികളെ, നിങ്ങൾക്ക് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത്തരം സ്വഭാവക്കാരെ അല്ലാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട്, ഹബീബായ തങ്ങൾ ലഅനത്ത് ചെയ്തിട്ടുണ്ട്, അമ്പിയാക്കൾ മലായിക്കത്ത് ലഅനത്ത് ചെയ്തിട്ടുണ്ട്. ഇത്രയും ശാപം കിട്ടിയ നിനക്ക് കുടുംബ ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കിട്ടും? എവിടെ നിന്ന് സമാധാനം കിട്ടും? എങ്ങനെ നിന്റെ മക്കൾ സ്വാലിഹികളായിട്ട് വളരും? അത് ഉമ്മ ബാപ്പ നന്നാക്കണ്ടേ? അതുകൊണ്ട് ഈ പരിഷ്കാരം നിർത്തുക, ബ്യൂട്ടി പാർലറിൽ പോകുന്ന പതിവ് നിർത്തുക, പുരികം പ്ലക്ക് ചെയ്യുന്ന പണി സ്റ്റോപ്പ് ചെയ്യുക, മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് പർദ്ദയും ടൈറ്റ് ബിറ്റ് ബുർക്കയും ധരിച്ചിട്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും പരിഷ്കാര ഡ്രസ്സുകളും സിനിമ നടിമാരെ സീരിയൽ നടിമാരെ പൂർണ്ണമായിട്ട് പിന്തുടരുന്നു കൊണ്ടുള്ള നിങ്ങളുടെ ജീവിതം, അതിന് നിങ്ങൾ അറുതി വരുത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം അവസാന കാലഘട്ടം ഇത്തരം പരിഷ്കാരികൾ, ദീനിനെ വില വെക്കാത്ത ആളുകൾ, ഭൗതിക താല്പര്യത്തിലായിട്ട് മാത്രം ജീവിക്കുന്ന പെണ്ണുങ്ങൾ വർദ്ധിക്കുമെന്ന് തങ്ങൾ പറഞ്ഞിട്ട് അവരെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ സ്വയം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ലാസ്റ്റ് ഭാഗം നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും, ലാ യദഖുലുൽ ജന്ന, ഇപ്പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗമില്ലെന്ന്. സ്വർഗത്തിന്റെ സ്മെല്ല് പോലും അവർക്ക് ആസ്വദിക്കാൻ അല്ലാഹു അവസരം കൊടുക്കൂല. അതുകൊണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ നന്നാകണം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വഴിയിലെത്തിപ്പെടാനുള്ള മജ്‌ലിസാണ് ബായാറ് സ്വലാത്ത് മജ്‌ലിസ്. അതാണ് പറയുന്നത്, മുസ്ലിം ചെറുപ്പക്കാർ ഈ രൂപേണ, മുസ്ലിം കാരണവന്മാർ, മുസ്ലിം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ രൂപേണ വഴിമാറി നടക്കുന്ന സ്ത്രീകളെ അവരെ ശ്രദ്ധിക്കാൻ, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം. ഇന്ന് കല്യാണങ്ങളിൽ നടക്കുന്ന പേക്കൂത്തുകൾ, മൈലാഞ്ചി കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ, എന്തെല്ലാം ദുരാചാരങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു അറുതി വരുന്നില്ല എങ്കിൽ നാം മനസ്സിലാക്കുക, ഇത് അവസാന കാലഘട്ടമാണ്, ഇവിടെയുള്ള ഒന്നിനും നിലനിൽപ്പില്ല. വലിയ വലിയ ഔലിയാക്കൾ, ആരിഫീങ്ങൾ ലോകത്തിന് നൽകിയ സന്ദേശം പോലെ, അദ്ദുന്യാ ദാറുൽ ഫനാ, ഈ ദുനിയാവ് നശിക്കുന്ന ലോകമാണ്. ഇവിടത്തെ ഉമ്മ ബാപ്പ, ഭാര്യ ഭർത്തൃ ജീവിതം, മക്കൾ, ഇവിടത്തെ വീടുകൾ, ഫ്ളാറ്റുകൾ, കൊട്ടാരങ്ങൾ, അധികാരം, ആരോഗ്യം, ഭംഗി, ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. ശ്വാസമടങ്ങിയാൽ മൗത്ത് സംഭവിക്കലാണ്, ഖബറിലേക്കുള്ള ജീവിതമാണ്. ആ പാരത്രിക ജീവിതം മെച്ചപ്പെടണ്ടേ, അവിടെ നന്നാകണ്ടേ? ഇവിടെ ഇപ്പോൾ തന്നെ മൗത്ത് സംഭവിച്ചാൽ നാളെ ഈ സമയമാകുമ്പോഴേക്ക് ഖബറിലെത്തിയില്ലേ? അവിടെ സമാധാനം കിട്ടണ്ടേ? അവിടെ അല്ലേ സന്തോഷം വേണ്ടത്? അവിടെ അല്ലേ സ്വീകരണം കിട്ടേണ്ടത്? അവിടെ അല്ലേ സുഖം ലഭ്യമാകേണ്ടത്? എന്നാൽ ദുനിയാവ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉംറ അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച് ആഖിറം മെച്ചപ്പെടുത്താൻ സമ്പാദിക്കാനുള്ള ഉംറായിട്ട് നാം കാണണം, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. അദ്ദുനിയാ ദാറുൽ ഫനാ, ഞാൻ പറഞ്ഞു, അൽ ഖബറു അവ്വലു മൻസിലിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണ്. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളത് എളുപ്പമാണ്, അവിടെ ഒരാൾ കുടുങ്ങിപ്പോയാൽ ശേഷമുള്ളത് ഗൗരവമാണ്.
അവിടെ നമുക്ക് രക്ഷ കിട്ടണം, അവിടെ ഹബീബിന്റെ പിടുത്തം നമുക്ക് കിട്ടണം, അവിടെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരണം ഞങ്ങൾക്ക് വേണം. റബ്ബേ അതിനുള്ള മജ്‌ലിസായി ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ഹറാമിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് തഖ്‌വ ഏറ്റി തരണം റഹ്മാനെ. വറ ഏറ്റി തരണം റഹ്മാനെ. ഈമാന് പവർ കൂട്ടി തരണം റഹ്മാനെ. പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്താണ്. അതിന് പുറത്തുള്ള സർവ ബിദ്അത്തിന്റെ കക്ഷികളും പഴച്ചതും നരകവുമായി ബന്ധപ്പെട്ടതുമാണ്. അത്തരത്തിലുള്ള ഒരു പഴച്ച നരക പ്രസ്ഥാനങ്ങളിലും ഞങ്ങൾ അകപ്പെടുത്താതെ സ്വർഗീയ അഹലുകാരെന്ന് തങ്ങൾ വിശേഷിപ്പിച്ച യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ അഹലുകാരായി റബ്ബാകുന്ന നീ ഞങ്ങളെയും ഖിയാമം വരെയുള്ള ഞങ്ങളുടെ തലമുറകളെയും നീ നിലനിർത്തി തരണം റഹ്മാനെ. അങ്ങനെ ഞമ്മൾക്ക് അള്ളാഹു കബൂലാക്കി തരാം. ഒരൊറ്റ വക്ത നിസ്കാരം സദാക്കണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, അയൽവാസികളുമായിട്ട് പണങ്ങണ്ട, ഉമ്മവാപ്പനെ വിഷമിപ്പിക്കണ്ട. അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യൻഖുസുൽ അഅമാൽ. ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തുന്നവരുണ്ടോ? ആയുസ് അല്ലാഹു ചുരുക്കുമെന്ന് പറയുന്നു. അമാ അലിംതും അന്ന സുർബൽ ഖംരി യുദിബുൽ ജബ്ബാ ലഹരി ഉപയോഗക്കാരെക്കാളും അള്ളാഹ്ക്ക് വെറുപ്പുള്ള മറ്റ് കക്ഷികളില്ല. അമാ അലിംതും അന്ന സിനാ യൂരിസുൽ ഇഫ്തിഖാർ. വ്യഭിചാരവുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ ഈമാന അള്ളക്കെടുത്തി കളയുന്നതാണ്. അതുപോലെ പരമദാരിദ്ര്യത്തിന്റെ അഹലുകാരാക്കുന്നതാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വ്യഭിചാരത്തിന്റെ സ്നേഹം കൽബുകൊണ്ടുള്ള വ്യഭിചാരമല്ലേ? ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നിങ്ങൾ വാട്സപ്പ് മിസ്കാള് മെസ്സേജ് ദുരുപയോഗം നടത്തി, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തി, ഏത് അവിഹിത ഹറാമിന്റെ സ്നേഹം നിലനിർത്തുന്നുണ്ടോ? മുഴുവനും ഈമാൻ നഷ്ടപ്പെടുന്ന വ്യഭിചാരങ്ങളാണ്. ഈമാനില്ലാത്ത അവസ്ഥയിൽ അഅമാല് മഖ്ബൂലല്ല. നമ്മുടെ നിസ്കാരം ഉൾപ്പെടെ അമലുകളൊന്നും സ്വീകരിക്കപ്പെടാത്ത വ്യഭിചാരത്തിന്റെ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യണേ. തഖ്വയിലായിട്ട് ജീവിക്കണേ. ഹബീബിനെ കൽബിൽ നിറക്കണേ. ആഷിഖീങ്ങൾ പറഞ്ഞതുപോലെ ഹുബ്ബുൻ നബീ വമദ്ഹുഹു ഖൈറുൽ അമൽ. അമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹം മദ്ഹിന്റെ സദസ്സാണ്, സ്വലാത്തിന്റെ സദസ്സുകൾ. അതിന് ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. നമ്മ മുഴുവനും ഹബീബായ തങ്ങൾക്ക് പരിചയം കിട്ടണം. തങ്ങളെ പിടുത്തം നമുക്ക് നിലനിന്ന് കിട്ടണം. നമ്മുടെ അഹലുകാര വിഷയത്തിൽ തങ്ങൾ ഇടപെടണം. നമ്മുടെ ജീവിതത്തിലും കുടുംബ വിഷയങ്ങളിലൊക്കെ തങ്ങൾ ഇടപെടണം. അതിന് സ്വലാത്ത് വർദ്ധിപ്പിക്കൂ. ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ. ഖിയാമത്ത് നാളിന്റെ ദിവസം ഞാനുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടവര് സ്വലാത്ത് വർദ്ധിപ്പിച്ചവരാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ലേ? തോന്നിവാസങ്ങളും അനാവശ്യങ്ങളും പറയുന്നതിന് പകരം ഹബീബിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൂ. അങ്ങനെ കറപിടിച്ച തമ്മാടിത്തരങ്ങളെ കൊണ്ട് നിറഞ്ഞ കൽബ് ഹബീബിന്റെ ഹബ്ബിനാൽ തെളിച്ച് അത പ്രകാശിപ്പിക്കൂ. അഗ്നി നാം നമ്മുടെ ജീവിതത്തിനെ സംശുദ്ധമാക്കി. തഖ്വയോടെ വറയോടെ ചെറിയ കാലായി സ്വർബിന്റെ പൊരുത്തത്തിലായിട്ട് സമർപ്പിക്കാൻ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ഇനി കൂടുതലൊന്നും പറയാതെ അടുത്ത ബായാറ് സ്വലാത്ത്. ഈ മഹത്തായ സദസ്സിൽ എവിടെ നല്ല ആളുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, വിദേശ നാടുകളിൽ നിന്ന് ബായാറ് സ്വലാത്തിന് മാത്രം പങ്കെടുക്കാൻ സമ്മേളിക്കാൻ വേണ്ടി എത്തിയ ആളുകളുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മദ്രാസ്, ചെന്നൈ, കോയമ്പത്തൂർ, പൊള്ളാച്ചി ഉൾപ്പെടെയുള്ള, തിരുപ്പൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിൽ ഇവിടെ സംഘടിച്ചിട്ടുണ്ട്.
കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന് ഉൾപ്പെടെയുള്ള, യു പിയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ, ഇന്നലെ തന്നെ മൈസൂരിൽ നിന്ന്, ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള നമ്മുടെ ഇഷ്ടജനങ്ങൾ ഈ സദസ്സിലെത്തിയിട്ടുണ്ട്. എത്രയോ ക്യാൻസർ അടക്കം രോഗങ്ങൾ ബാധിച്ച് സുഖം കിട്ടാൻ വേണ്ടി സുഖം കിട്ടിയ ആളുകൾ സന്തോഷം പറഞ്ഞു. എന്റെ കുട്ടി 9 വയസ്സിലെ നടന്നില്ലായിരുന്നു, ഇപ്പൊ നടക്കാൻ തുടങ്ങി, ഞങ്ങൾ കഴിഞ്ഞ സ്വലാത്തോടെ 7 പൂർത്തിയായി, ഇതാണ് ആ കുട്ടി എന്ന് പറഞ്ഞ് നേരത്തെ വന്ന് കൊണ്ടുവന്ന ആള്, സക്ലേശ്പുറത്തുള്ള ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ബൈക്ക് അപകടത്തിൽ ആക്സിഡന്റ് ആയിട്ട് അപകടത്തിൽപ്പെട്ടിട്ട് അത്യാസന്ന നിലയിൽ ബോധമില്ലാതെ മാംഗ്ലൂരിലെ ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അന്ന് മംഗളൂരു ഭാഗത്ത് ഞങ്ങൾ പോയ സമയം ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ കയറി ഐസിയുവിൽ പോയിരുന്നു. ആ ചെറുപ്പക്കാരൻ അബോധാവസ്ഥയിൽ, ഡോക്ടർമാര് തന്നെ കാര്യം വ്യക്തമാകാത്ത അവസ്ഥയിൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ബായാന സ്വലാത്തിന് കൂടാൻ നിയ്യത്ത് ചെയ്തോ എന്ന്. ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ് തുമ്പിൽ കുലൂബ് സ്വലാത്ത് പറഞ്ഞ് മന്ദിരിച്ച് ഇപ്പോൾ ബോധം കിട്ടി സന്തോഷകരമായ അവസ്ഥയിൽ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അവരുടെ രക്ഷകർത്താക്കൾ ഇന്ന് ബായാല സ്വലാത്തിന് വന്നിട്ടുണ്ട്. അല്ലാഹുവെ പൂർണ്ണ ആഫിയത്ത് നൽകണം റഹ്മാൻ. അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ വിഷയങ്ങൾ പറഞ്ഞത് വരയ്ക്കാൻ, അതെല്ലാം കൂടെ പറയാൻ ഇവിടെ സമയമില്ല. ഏതായിരുന്നാലും രോഗികൾക്ക് മുഴുവനും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നിന്റെ ഹബീബിനെ കൊണ്ട് സുഖം നൽകണം റഹ്മാനെ. മക്കളില്ലാതെ വിഷമിച്ച ആയിരങ്ങൾ വളരെയധികം വേദനിച്ച് നിന്റെ ഹബീബിന്റെ മജ്ലിസ് കാരണം മക്കളെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഖൈബാകാദ ഖബൂൽ നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണം റഹ്മാനെ. കാര്യങ്ങൾ എളുപ്പമാക്കണം റഹ്മാനെ. നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഇൻഷാഅല്ലാ അടുത്ത മാസം ഒക്ടോബർ മാസം നമ്മുടെ സ്വലാത്ത് മജ്ലിസ് എത്ര, ഒക്ടോബർ 20-ാം തീയതി ബയാർ സ്വലാത്ത്, ഒക്ടോബർ 20-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. നിങ്ങളെല്ലാവരും ഒക്ടോബർ 20-ാം തീയതി നേരത്തെ തന്നെ ബയാർ സ്വലാത്തിലേക്ക് വരണം എന്നൊന്നുകൂടെ പറഞ്ഞു. ആണും പെണ്ണും ഇടകരുന്ന വിഷയം പിരിഞ്ഞു പോകുന്ന സമയം ഉണ്ടാകരുത്. ഒരു കാരണവശാലും സ്ത്രീകൾ ഈ പുരുഷന്മാരുടെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് പ്രത്യേകമായി തയ്യാറാക്കിയ ഹിജാബിന്റെ ആ മറ മറികടന്നുകൊണ്ട് ഇങ്ങോട്ട് കിടക്കരുതെന്നൊന്നുകൂടെ പറഞ്ഞു. ആ മുകളിലുള്ള ചെറുപ്പക്കാര് ബിൽഡിങ്ങിന്റെ മുകളിൽ, നന്ന മുകളിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ താഴെ ഇറങ്ങണം. അവിടെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അവിടെ കയറിയിരിക്കുന്നത്. എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം, ഉറക്കം തൂങ്ങാതെ ഇങ്ങോട്ട് ഈ സ്റ്റെപ്പിന്റെ ഈ ലാസ്റ്റ് ഭാഗത്തേക്ക് വരാതെ കുറച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങ് നീങ്ങിയാലും പ്രശ്നമില്ല. അഥവാ ശ്രദ്ധയില്ലാതെ വല്ല മൊബൈലും ഒക്കെ ഇന്നിപ്പോ എല്ലാരും ഈ കളിന്റെ ആൾക്കാരാണ്. അത് എവിടെ നിന്നില്ല, മരിച്ചോടത്തും കളിയാണ്. അള്ളാഹു നമ്മളെ സമൂഹത്തെ നന്നാക്കി തരട്ടെ. അപ്പൊ ഇവിടെ പിന്നെ അതൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു നമ്മളത് നന്നാക്കി തരട്ടെ. പക്ഷേ അള്ളാഹ് സ്വലാത്തിലേക്ക് കടക്കുന്നു. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞ് നമ്മുടെ ആദവനാട് ഉമർ ഹാജി ഈ ആൾക്കാർ നിൽക്കുന്നത് കണ്ടിട്ട് ഒരു 100 ഗസാല ഞാൻ അടുത്ത സ്വലാത്തിന് വരുമ്പോ കൊണ്ടുവരാ എന്ന് പറഞ്ഞു. അള്ളാഹു ഉമർ ഹാജിക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ 2 പ്രവർത്തകർ കഴിഞ്ഞ സാഹിത്യോത്സവ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ അപകടത്തിൽ മരണമടഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളെ സ്നേഹിതന്മാർക്ക് നീ മഅ്ഫിറത്ത് നൽകണം റഹ്മാനെ. ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. രാമനാട്ടുകാരെ കോയക്കുട്ടി ഹാജി ഉൾപ്പെടെ അവർക്കൊക്കെ നീ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. ധാരാളം ഡോക്ടർമാരും നമ്മുടെ സദസ്സിലുണ്ട്. ചെമ്മാടുള്ള എദമാമിലൊക്കെ ജോലി ചെയ്യുന്ന ധാരാളം ഹോസ്പിറ്റലിന്റെ MDമാരുൾപ്പെടെയുള്ള വിദഗ്ധരായ ഡോക്ടർമാർ ഇന്ന് നമ്മുടെ ഈ മഹത്തായ സദസ്സിൽ വന്നിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹു ഹൈർന കൊടുക്കട്ടെ. അവരെ ചികിത്സയിലെല്ലാം അള്ളാഹു അഹർ കൊടുക്കട്ടെ. മരണപ്പെട്ട അമാനുള്ള മട്ടന്നൂരിന് അള്ളാഹുവെ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നു. ഇന്ന് കുറച്ച് വൈകിയത് നിങ്ങളൊക്കെ ക്ഷമിക്കണം. ഇന്ന് മഴയില്ലാത്ത നല്ലൊരു കാലാവസ്ഥയാണ്. ഇനി മഴ പെയ്താലും പ്രശ്നമില്ല. ഏതായിരുന്നാലും ഇൻഷാഅല്ലാ സ്വലാത്തിലേക്ക് കടക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം.
استغفر الله العظيم 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 القديم الكريم الرحيم الذي لا اله الا هو الحي القيوم نام ان چلنا ذکر بہمان پٹ پسوٹ تنگل پڑےള്ള നമ്മെല്ലം മൗതായവരുടെ ഹളറത്തിലേക്ക് ജദ്ദിദു ഈമാനകും വനവറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് لا اله الا الله لا اله الا الله لا اله الا الله
ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله إلا الله لا إله إلا الله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله إلا الله لا إله إلا الله لا إله إلا الله 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 لا إله 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 إلا الله إلا الله إلا الله لا إله إلا الله لا إله إلا الله 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 لا إله إلا الله لا إله إلا الله إلا الله إلا الله إلا الله لا إله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله يا حي يا قيوم يا حي
نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم 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 اللهم صل على سيدنا محمد 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 اللهم صل على سيدنا محمد
اللهم صل على سيدنا محمد، اللهم صل على سيدنا محمد، اللهم صل على سيدنا محمد، اللهم صل على وعلى آله وصحبه، اللهم صل على اللهم صل على اللهم صل على سيدنا محمد، اللهم صل على اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا رب، صل عليه وسلم. اللهم اللهم صل على محمد، 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 اللهم صل على محمد يا ربي، صل عليه وسلم وصل على جميع الأنبياء والمرسلين، والحمد لله رب العالمين. الله ينقل قبولك نمرحما يند خيرا ينية طورد اي مجلس لتية ورلو نياد پورتياك نمرحما يد ريوكي قلندو شفا نلق نمرحما يترى قدنگلندو ودان وڑي الپما كنم الله മരണപ്പെട്ടവരുടെ കബറിന സന്തോഷത്തിലാക്കണം റഹ്മാൻ. നിരവധി രോഗികൾ ഈ സദസ്സിലുണ്ട്. അങ്ങേയറ്റം അത്യാസന്ന നിലയിലുള്ള ആളുകൾ ഓക്സിജനുള്ള നമ്മുടെ മജ്ലിസിൽ ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച് കൂടിയവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ. നിരവധി നമ്മുടെ സ്നേഹികളായ മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഉള്ള നമ്മുടെ സ്നേഹികളായ ഡോക്ടർമാരും നമ്മുടെ ഇഷ്ടജനങ്ങളൊക്കെ നമ്മുടെ ഉസ്താദുമാര് സാധാതുക്കളെല്ലാം ഈ മഹത്തായ മജ്ലിസിൽ പതിനായിരക്കണക്കിന് ആളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബായാറ് നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഈ പുരുഷ സംഘത്തെക്കാൾ സംഗമത്തെക്കാൾ ഡബിളായിട്ട് സഹോദരിമാർ ഇതിനപ്പുറത്തുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറായ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ. രോഗങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ. പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകട്ടെ. ഇൻഷാഅല്ലാഹ് എല്ലാവരും ഈ മജ്ലിസിൽ വന്നെത്തി മജ്ലിസിൽ ദുആക്ക്
ഇജാബത്ത് കിട്ടി സലാമത്താകും ആഫിയത്താകും എന്ന നെയ്യത്തിൽ നാം ഒക്കെ എല്ലാം കൊണ്ടും കുറവുള്ളവരാണെങ്കിലും അക്മലുൽ ഖൽഖു പാപ്പു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കി അള്ളാഹുവിലേക്ക് പറയുന്നത് അള്ളാഹു കബൂലാക്കും. അത് തങ്ങൾക്കുള്ള ഷറഫാണ്. മലായിക്കത്തിന്റെ ഹുളൂറുണ്ടല്ലോ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസ്. സ്വാലിഹീങ്ങളുടെ അറുവാഹുവ സ്വാലിഹീങ്ങളായ ഔലിയാക്കളായ ജിന്നുകൾ അങ്ങനെയൊക്കെ ഒരുപാട് നമുക്കാളും വലിയ 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 സ്ഥാനത്തിന്റെ അഹലുകാര് ഈ സദസ്സിൽ നമ്മൾ ഈ സ്റ്റേജിലുള്ള ആളുകളെക്കാൾ നല്ല തക്കുവുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാക്കും. അള്ളാഹു നമ്മൾക്കൊക്കെ അള്ളാഹു ബർക്കത്തിന് തരട്ടെ. ഒരുപാട് ഉസ്താദുമാര് ഷറഫുൽ അലമ ഉസ്താദ് അങ്ങനെ നമ്മുടെ മറ്റു ഉസ്താദുമാര് വളന്നൂർ വളവണ്ടൂർ ഉസ്താദ് അങ്ങനെ ഒരുപാട് ആളുകൾ കറവപ്പാടി ഉസ്താദുമാര് അങ്ങനെ എല്ലാവരും നമ്മുടെ വള്ളൂർ സയ്യിദ് ഇതലമ്പാടി കൊല്ലിയ സഖാഫി അങ്ങനെ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇബ്രാഹിം കുട്ടിയാജി ഉൾപ്പെടെയുള്ള നമ്മുടെ സ്നേഹികളെല്ലാം ഈ സദസ്സിലുണ്ട്. ചിക്മംഗ്ലൂരിൽ നിന്ന് പുത്തുമോൻ ഹാജി, നമ്മുടെ ചിക്മംഗ്ലൂരിലെ ഗബി ഔക്കർ സാഹിബ്, അങ്ങനെ തുടങ്ങി ധാരാളം നമ്മുടെ ഇഷ്ടജനങ്ങൾ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിനേറ്റി കൊടുക്കട്ടെ. സിദ്ദീഖ് ഹാജി മംഗലാപുരം ഉൾപ്പെടെ അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. അള്ളാഹു ഖൈർ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ദുആക്കുന്നു. സഖാഫി പറഞ്ഞതുപോലെ നമ്മുടെ ബിൽഡിങ്ങുകളുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയും ഈ സദസ്സ് ഒരു പിരിവിനുള്ള സദസ്സല്ല. അങ്ങനെ നാം അതിനെ അങ്ങനെ കാണാറുമില്ല. ആവശ്യം വരുന്ന സമയത്ത് പറയാറുണ്ട്. ഏകദേശം ഒരു 200 ചാക്ക് സിമെന്റ് നമ്മുടെ ബിൽഡിംഗ് നിർമ്മാണത്തിന് ആവശ്യമുണ്ടെന്ന് ഇന്ന് നമ്മുടെ കുട്ടികൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സിമെന്റിന്റെ കാര്യം ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് കഴിവിനനുസരിച്ച് അത് പറയാം. അതുപോലെ അത് പറയാം. അത് പറയാം. ആരെങ്കിലും അതിന് മീതയായിട്ട് പറയാൻ പറ്റിയ ആളുകളുണ്ടോ? അതിന് മീതയായിട്ട് പറയാൻ പറ്റിയ ആളുകളുണ്ടോ? ഈ സ്റ്റേജിലോ സദസ്സിലോ 200 ചാക്ക് സിമെന്റിൽ ഇത്ര ചാക്ക് സിമെന്റ് ഞാൻ തരാം എന്ന് നിനക്ക് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മുടെ മുത്തല്ലിമുകൾക്ക് 50 ചാക്ക് സിമന്റ് അബ്ദുറഹീം സാഹിബ് കുന്ദാപുരം, അള്ളാഹു നീ അവർക്ക് ബർക്കത്ത് ചെയ്യണം. റഹ്മാന ഖൈർ നൽകണം. റഹ്മാന സലാമത്ത് നൽകണം. റഹ്മാന അവരെ വിഷമങ്ങൾ നീ പരിഹരിക്കണം. റഹ്മാന ഇതിനു പകരം സ്വർഗം നൽകണം. റഹ്മാന ഇനി 50 ചാക്ക് സിമന്റ് ആരെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ട്? 100 ചാക്ക് സിമെന്റ് നമ്മുടെ മാംഗ്ലൂർ ഭാഗത്തുള്ള കർണാടകയിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർ, അള്ളാഹു നീ അവർക്ക് ബർക്കത്ത് ചെയ്യണം. റഹ്മാൻ ഖൈർ നൽകണം. റഹ്മാൻ നീ അവർക്ക് സലാമത്ത് നൽകണം. റഹ്മാൻ അപ്പൊ 100 ചാക്ക് ഒരാൾ പറഞ്ഞ്, 50 ചാക്ക് പറഞ്ഞ് വേറൊരാള് നിജാസ് ഹനീഫ് ഹാജി 50 ചാക്ക് പറഞ്ഞു, അള്ളാഹു നീ അവർക്ക് ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ ഇപ്പൊ അബ്ദുറഹ്മാനാജി 25 ചാക്ക്, അള്ളാഹു നീ അവർക്ക് ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ മതി, 225 ആയി. ഇനി അതിന്റെ മുമ്പ് 15 ചാക്കും പുത്തുമാനാക്ക 50 ചാക്ക്. അള്ളാഹു നീ അവർക്ക് ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ സിമെന്റ് ഇനി 20 ചാക്ക് സിമെന്റ് നമ്മളെ കൂളൂർ ആസിഫ്, അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ ആദ്യമായിട്ട് പറഞ്ഞ ഒരാളുണ്ട് 15 ചാക്ക്. ആരാ പറഞ്ഞ? ആരാണ്? സൂഫി കാക്കനൂർ, അള്ളാഹു നീ അവർക്ക് ബർക്കത്ത് ചെയ്യണം. റഹ്മാൻ ഹനീഫ് 20 ചാക്ക് സിമെന്റ്, അള്ളാഹു ബർക്കത്ത് ചെയ്യണം. റഹ്മാൻ ഇനി മതി, മാഷാ അല്ലാഹ് ഇനി മതി, സിമെന്റ് മതി. മാട്ടിൽ മുസാജി 25 ചാക്ക് സിമെന്റ്, അള്ളാഹു ഹാജിക്ക് ബർക്കത്ത് ചെയ്യണം. റഹ്മാൻ മതി, ഇൻഷാ അല്ലാഹ്. ഇനി ദുആയിലേക്ക് കടക്കുന്നു. അതോടുകൂടി ഷാക്കിർ ഹാജി മിത്തൂർ, ഷാക്കിർ ഹാജി 25,000 രൂപ റിയാദിലെ നമ്മൾ കോഴിക്കോടുള്ള ഷാക്കിർ ഹാജിക്ക് ഇനി ബർക്കത്ത് ചെയ്യണം. അള്ളാഹ് അവരെ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ ഇനി കുട്ടികൾക്ക് നമ്മുടെ മുത്തല്ലിമുകൾക്ക് ഭക്ഷണത്തിനുള്ള അരി ഇതുവരെ ഇവിടെ ഇങ്ങനെ ഓരോരുത്തരും നേർച്ച കൊണ്ടെന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം കയറി വന്നപ്പോൾ തന്നെ പറഞ്ഞു അരി കഴിഞ്ഞിട്ടുണ്ട് സ്വലാത്തിലൊന്ന് പറഞ്ഞാൽ എന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ്
ഒരു കുറച്ച് ചാക്കാരി, ഒരു ചാക്കാരിക്ക് എത്ര, ഒരു 3000 രൂപ, 4000 ഉണ്ടോ? ഒരു 3500 രൂപ ഒരു ചാക്കാരി കണക്കാക്കിയിട്ട്. നാസർ സാഹിബ് വളന്നൂര്, നമ്മുടെ നാസർ വളന്നൂര്, അള്ളാഹു ദീനിന്റെ വലിയ സ്നേഹിയാണ്. 100,000 റുപ്യ ഈ ബിൽഡിംഗ് വർക്കിലേക്ക്. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ശൗക്കത്ത് മൂർക്കത്ത് മൊയ്തീൻ സാഹിബ് കരിപ്പോള്, ഞങ്ങളുടെ നാട്ടുകാരായ ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. മലപ്പുറത്ത് നിന്നൊക്കെ എത്രയാണ് ബസ് എന്ന് പറയാൻ പറ്റില്ല, അത്രത്തോളം ബസ്സിലും ആളുകൾ വന്ന് ട്രെയിനിലൊക്കെ. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. മൂർക്കത്ത് മൊയ്തീൻ സാഹിബ് കരിപ്പോള് 10,000 രൂപ, അള്ളാഹു ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അരിന്റെ വിഷയത്തിലേക്കാണ്. ഇനി 10 or 25 ചാക്ക അരി, 10 or 25 ചാക്ക അരി പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ എത്ര ചാക്ക അരി? ഒരു 10 ചാക്കൊക്കെ പറയാൻ പറ്റിയവരുണ്ടെങ്കിൽ കുറഞ്ഞ ആള് പറഞ്ഞാ മതി, അത് മതി. ഞാൻ പറഞ്ഞില്ല, അപ്പൊ ചോദിച്ചാൽ ഇവിടെ എല്ലാം കിട്ടും. ഈ സദസ്സിൽ 1 കോടി രൂപ ആണെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് മതി, കോടി കിട്ടും. പക്ഷെ അങ്ങനെ കോടി വേണ്ട എന്നുള്ളതുകൊണ്ടാ ചോദിക്കാത്തത്. ഇവിടെ ആവശ്യമുള്ളതൊക്കെ ആ സമയമാവുമ്പോ അങ്ങനെ വന്നോളൂ. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. അപ്പൊ ഇൻഷാല്ലാ, അപ്പോ ദുആയിലേക്ക് കടക്കണം. 10,000 രൂപ അരിക്ക് വേണ്ടി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുൽ കരീം, നമ്മുടെ കരീമാക്ക, നമ്മുടെ ദുബൈ കേസർ റോഡ് ഉള്ളാൾ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 10,000 രൂപ. ഇനി അരിന്റെ വിഷയത്തിലേക്ക് പറയാൻ പറ്റൂ, പെട്ടെന്ന് പറയാം, എന്നെ വേണ്ടി സമയം കളയാൻ പറ്റില്ല. നല്ല സമയം പറയാൻ പറ്റുന്ന ആർക്കും ഒരു ബാലാകണ്ട, ആവുന്നവര് മാത്രം പറഞ്ഞാലും മതി. ഇൻഷാല്ലാ ദുആയിലേക്ക് കടക്കുന്നു. കണിയാൻ പറ്റില്ല നമ്മുടെ ഉസ്താദിന്റെ ഒരു മകന് കണ്ണിന് സുഖമില്ല. അള്ളാഹു ശിഫാക്കി കൊടുക്കട്ടെ, അല്ലാഹാഫിയത്തിന് കൊടുക്കട്ടെ. അവര് ഒരു ചെറിയ സംഖ്യ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അവർക്ക് പറക്ക് തെറ്റി കൊടുക്കട്ടെ. 5 ചാക്കാരി നമ്മളെ ഒതുക്കങ്ങള് എന്താ പറയുക, പേര് തൊട്ടിയാജിക്ക് അസുഖമില്ല, അള്ളാഹു ആഫിയത്തിന് കൊടുക്കട്ടെ. മമ്മുഞ്ഞി എത്രയാക്ക? 5 ചാക്ക്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേറൊരു 5 ചാക്ക് മുഹമ്മദ് ഹനീഫ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ മതി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം, حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناءا عليك، انت كما اثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. اللهم
صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് അവിടെ ഖൽബ് നന്നാക്കി തരണം അല്ലാഹ് കിബ്ര ഹസദ് റിയാഹ് ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും ഖൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ يا حي يا قيوم أحيي قلوبنا بنور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكره عند قلب حياتك لما الله إيمان يتترنا بربه تقوى يتترنا الله نافع علمنا ورد بكنا الله ورعي يتنا لنرتنا الله അഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാ ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ മജ്‌ലിസിൽ മുടങ്ങാതെ വർഷങ്ങളായി വയാറ് സ്വലാത്തിന് വന്നെത്തുന്ന മഹാന്മാരായ ഞങ്ങളുടെ പണ്ഡിതന്മാര് സദാതുക്കള് ജമലല്ലൈലി തങ്ങളെ ചേളാരി ഉൾപ്പെടെയുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട ധാരാളം ആളുകൾ ഈ മഹത്തായ മജ്‌ലിസിൽ സമ്മേളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഈ മുജമ്മായ സ്ഥാപനം ഉൾപ്പെടെ മദഹർ സാദിയ അങ്ങനെ തുടങ്ങി മഅദിൻ ഉൾപ്പെടെ മർക്കസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സകല സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി പണ്ഡിത സദാത്തുക്കൾ സംഘടനകളുമായി
ഞങ്ങളുടെ സ്നേഹികളായ ദുആ കൊണ്ട് കടപ്പെട്ട ഇവിടെ ബിൽഡിംഗ് നിർമ്മാണത്തിന് സിമന്റ് വേണമെന്ന് പറഞ്ഞപ്പോ ആവശ്യത്തിനനുസരിച്ച് കഴിവിനനുസരിച്ച് സിമന്റും മറ്റ് കാര്യങ്ങളും ഒക്കെ ഞങ്ങളോട് ഏറ്റെടുത്ത ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉൾപ്പെടെ അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണമല്ലോ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എത്രയോ ക്യാൻസർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിപെട്ടിട്ട് വേദന കൊണ്ട് പിളയുന്ന അവസ്ഥയിൽ ഇന്നലെയും ഇന്നുമായി ഞങ്ങളെ കണ്ടിട്ട് വാഹനങ്ങളിൽ അത്യാസന്ന നിലയിലുള്ള രോഗികൾ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഈ മഹത്തായ മജ്‌ലിസിൽ വന്നെത്തിയിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് തുടരേണ്ടവരുണ്ട്. മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ രോഗികളുണ്ട്. കിടന്നാൽ ഉറക്കില്ലാതെ പനി വന്നാൽ പനിച്ചു വറച്ചിട്ട് ചുമ വന്നാൽ ചുമ നിൽക്കാതെ ഒരു മുറുക്ക് വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കുന്ന അവസ്ഥയിൽ വരെ ക്യാൻസർ ബാധിച്ചിട്ട് ദുരിതപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. ക്യാൻസർ വ്യാപകമാണ്, പടർന്നു പിടിച്ച ക്യാൻസർ പരക്കെ പടർന്നു പിടിച്ച് റബ്ബേ ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. നിരവധി ആളുകൾ ഈ മഹത്തായ മജ്‌ലിസിൽ എത്തിപ്പെട്ടു. വട്ടത്തൂര് അലി മുസ്ലിഹർ ഉൾപ്പെടെയുള്ള ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ, അർഹമുർ റഹീമായ അല്ലാഹ്. ആര് ക്യാൻസർ അടക്കം രോഗത്താൽ പ്രയാസപ്പെടുന്നവരുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സുഖമാക്കണം റഹ്മാനെ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാനെ, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന് വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കിയിട്ട് സംസാരം ക്ലിയറാക്കണം അല്ലാഹ്. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ട് വാദരോഗങ്ങൾ പിടിപെട്ട് നടക്കാൻ വിഷമിക്കുന്നവരുണ്ട്. എത്രയോ നൂറുകണക്കിന് വൈകല്യമുള്ള മന്ദബുദ്ധിയുള്ള മക്കൾ ഞങ്ങളുടെ മജ്‌ലിസുകളിൽ വാഹനങ്ങളിലും അല്ലാതെയും ഇവിടെ കൂടിയവരുണ്ട്. റബ്ബാകുന്ന നീ, സക്ലേശ്പുറത്ത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയം ഒരു 10-20 വയസ്സുള്ള ചെറുപ്പക്കാരൻ വലിയ നിലക്ക് പ്രയാസപ്പെട്ട് മന്ദബുദ്ധിയായി പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ ആ കുടുംബം ആ ചെറുപ്പക്കാരനെയും കൊണ്ട് ഇന്ന് ഈ മജ്‌ലിസിൽ എത്തിയിട്ടുണ്ട്. റബ്ബേ നീ ശരിപ്പെടുത്തണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ആര് നടക്കാൻ വിഷമിച്ച് ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞ് ഈ മജ്‌ലിസിൽ കൂടിയിട്ടുണ്ടോ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാനെ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ,
കിഡ്നിയുടെ തകരാറ് മാറ്റണമല്ല. ഒരു പണ്ഡിത സുഹൃത്തിന്റെ ഉമ്മയെയും കൊണ്ട് 10-60 വയസ്സുള്ള ഉമ്മയെയും കൊണ്ട് ഇന്ന് സുബഹിക്ക് ജമാഅത്ത് കഴിഞ്ഞ ഉടനെ തന്നെ കൊണ്ടുവന്നിട്ട് 60 വയസ്സുള്ള ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നു. കിഡ്നി രണ്ടും തകർന്നിട്ട് അത്യാസന്ന നിലയിൽ അർഹമു റഹീമായ റബ്ബേ, ആര് കിഡ്നിക്ക് തകരാറുള്ളവരുണ്ടോ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാനെ. അർഹമു റഹീമായ റബ്ബേ, കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, മാറ്റിവെക്കാതെ നീ സുഖപ്പെടുത്തണം റഹ്മാൻ. അർഹമു റഹീമായ അല്ലാ, മൂത്രത്തിൽ കല്ലുള്ളവര്, കിഡ്നിയിൽ കല്ല്, മൂത്രത്തിന് പൈപ്പിട്ടവര്, മൂത്രം ബ്ലോക്കായവര്, മൂത്രം അനിയന്ത്രിതമായി പോകുന്നവര്, നീ ശിഫയാക്കണം റഹ്മാൻ. നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. നീ സലാമത്ത് നൽകണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കാലിന്റെ മുട്ടിന്റെ എല്ലിന്റെ ഉള്ളിൽ, ഊരന്റെ എല്ലിന്റെ ഉള്ളിൽ, അതുപോലെ ചെവിയുടെ താഴ്ഭാഗം കയലവീക്ക ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് ഓപ്പറേഷൻ നടത്തിയാൽ മരണം സംഭവിക്കും എന്ന് പറഞ്ഞിട്ടും മരുന്ന് പോലും കൊടുക്കാതെ ഞങ്ങളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ദൂരദിക്കിൽ നിന്ന് നിന്റെ ഹബീബായ തങ്ങളെ മജ്‌ലിസിനെ ആശ്രയിച്ച് സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ കബൂൽ നൽകി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം റഹ്മാൻ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, കൈകാല അവയവങ്ങൾ ഉൾപ്പെടെ മുറിച്ചു മാറ്റാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രീൻ തലവേദനകൾ ഉൾപ്പെടെ നീ ആഫിയത്താക്കണം റഹ്മാന്. വായിൽ മുറിവ് വന്നിട്ട് വയറ്റിൽ മുറിവുകളും പുണ്ണും വന്നിട്ട് റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്. പൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ് നീ സുഖമാക്കണം റഹ്മാന്. ഗർഭപാത്രത്തിൽ മുഴകൾ വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം വന്നിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് അർഹമു റഹീമായ അല്ലാഹ് ഓപ്പറേഷൻ പറഞ്ഞവരുൾപ്പെടെ ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തണം റഹ്മാന്. കാലില് ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണ്ണപ്പെട്ട് ഹൈ ഷുഗറായിട്ട് മെഡിസിൻ ഫലിക്കാതെ മുറിവണങ്ങാതെ പഴുപ്പലിക്കുന്നു, നടക്കാൻ ബുദ്ധിമുട്ടാണ്, കാൽ വരല് മുറിക്കപ്പെട്ടിട്ടുണ്ട്, കാലിന്റെ ഞെരിയാണിയുടെ ഭാഗത്ത് ഒരു മുഴ പോലെ ഉണ്ട്, വയാർ സ്വലാത്ത് കഴിയട്ടെ എന്നിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാനെന്ന് പറഞ്ഞ് ഈ മഹത്തായ മജ്‌ലിസിന്റെ മുൻനിരയിൽ തന്നെ ഉള്ള ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാൻ. നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. സകല വേദനകളും കടച്ചിലും റബ്ബേ, രാപ്പകലില്ലാതെ വേദന കൊണ്ട് ഡോക്ടർമാർക്ക് മരുന്ന് രോഗമെന്തെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ മരുന്ന് പോലും കൊടുക്കാത്ത അവസ്ഥയിൽ ശരീരം മുഴുവനും അതിശക്തമായ വേദന കൊണ്ട് ശരീരം മുഴുവനും വൃണ്ണപ്പെട്ടിട്ട് മരുന്ന് ഫലിക്കാത്ത നിലക്കൊക്കെ പ്രയാസപ്പെടുന്ന രോഗികൾ നിന്റെ ഹബീബിനെ ആശ്രയിച്ച് ബയാറു സ്വലാത്തിന്റെ ഈ മഹത്തായ മജ്‌ലിസിൽ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ റബ്ബാകുന്ന നീ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കബൂൽ നൽകി പൂർണമായ ശിഫ നൽകണം റഹ്മാനേ. നീ ആഫിയത്ത് നൽകണം റഹ്മാനേ, നീ ശിഫ നൽകണം റഹ്മാനേ. ഞങ്ങൾ ഇൽമില്ലാത്തവരാണ്, ഈമാനും അമലും തഖ്‌വയും വറയും കുറഞ്ഞവരാണ്, പക്ഷേ നിന്റെ ഹബീബായ തങ്ങൾ അക്മലുൽ ഖൽഖാണ്. ആ സ്ഥാനത്തിന്റെ ഉടമയായ ഹബീബിനെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാന്, ഹായിബാക്കല്ല റഹ്മാന്, കബൂലാക്കണം റഹ്മാന്. സകല വേദനകളും കടച്ചിലുകളും എല്ലാം ഇമാമുൻ അൽബൂസരി റളിയല്ലാഹു അൻഹുവിന്റെ തളർവാദം പിടിപെട്ടിട്ട് മദ്ഹുന്നബി കൊണ്ട് സുഖപ്പെടുത്തിയ റബ്ബേ,
നിന്റെ ഹബീബിന്റെ മദത് കൊണ്ട് സകല വേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. വാതരോഗം നീ സുഖപ്പെടുത്തണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് ബാധിച്ച ചെറിയ മക്കളും യുവതികളും യുവാക്കളും പ്രായമുള്ളവരും എത്രയാണ് ഈ സദസ്സിലുള്ളത്? വെള്ളപ്പാണ്ട് കൊണ്ട് ജീവിതം വഴിമുട്ടിയോ എന്ന് ചിന്തിച്ച് മാനസികമായി തളർന്ന പ്രിയപ്പെട്ടവരുണ്ട്. സകല വെള്ളപ്പാണ്ട് രോഗങ്ങളും നീ സുഖമാക്കണം റഹ്മാന്. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ. ഡോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. മഞ്ഞപ്പിത്തം സുഖപ്പെടുത്തണം റഹ്മാന്. ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള സകല പകർച്ചവ്യാധി പനികളും നീ സുഖമാക്കണം റഹ്മാന്. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹോസ്പിറ്റലുകളിലും വെന്റിലേറ്ററിലും ICU വീടുകളിലും ഓക്സിജനിലും അല്ലാതെയും അബോധാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. ബന്ധപ്പെട്ട കുടുംബം ആഫിയത്ത് നിയത്ത് ചെയ്ത് ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ ബോധമില്ലാത്തവർക്ക് നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് വിസക്ക് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടിട്ട് സാമ്പത്തിക ഞെരുക്കത്താൽ കിട്ടാനുള്ള ഹക്ക് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുൾപ്പെടെ ആര് സാമ്പത്തിക വിഷമത്താൽ പ്രയാസപ്പെടുന്നവരുണ്ടോ, അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റബ്ബേ, ആര് സ്നേഹികൾ ഉൾപ്പെടെ ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെ പ്രിയപ്പെട്ടവരടക്കം നിന്റെ പ്രത്യേകമായ ഹിഫ്ള അസ്ഹാബുൽ ബദറിനെ കൊണ്ട് നീ ഞങ്ങൾക്ക് നിലനിർത്തിയിട്ട് കാത്തു സലാമത്താക്കണം റഹ്മാൻ. നീ സലാമത്താക്കണം റഹ്മാൻ. നീ തുണയായി ശക്തി പകരണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട സകലരെയും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാൻ. മക്കളല്ലാതെ വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ പ്രശ്നമാണ് ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ആയിരങ്ങൾക്ക് 10, 25, 30 വർഷം എത്തിയിട്ട് പോലും മക്കളുണ്ടാകൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയിട്ട് ഈ മഹത്തായ മജ്ലിസ് ബായാറു സലാത്തിന്റെ മജ്ലിസിൽ നിന്റെ ഹബീബിന്റെ ഷറഫ് കൊണ്ട് മക്കളെ നൽകിയ 1000 വിഷയങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്.
അതുകൊണ്ട് ഈ മഹത്തായ മജ്ലിസിനെ ആശ്രയിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഒന്ന് രണ്ട് ദിവസത്തെത്തിട്ട് ഈ മഹത്തായ മജ്ലിസിൽ സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ ആര് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടോ അവരുടെ പ്രശ്നങ്ങൾ അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ചിട്ട് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലോ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലോ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലോ. ഗർഭം രണ്ട് മൂന്ന് മാസത്തിൽ അലസിപ്പോകുന്നു, പ്രസവിച്ച ഉടനെ കുട്ടികൾ മരിക്കുന്നു, വയറ്റിൽ തന്നെ മരിച്ച് പ്രസവിക്കുന്നു. രണ്ടു മൂന്ന് കുട്ടികൾ അങ്ങനെയായി, ഇനിയും പ്രസവിക്കാൻ ടൈം ആയിട്ടുണ്ട്. റബ്ബേ, പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ പറ്റിയ ആരോഗ്യമുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഞങ്ങളെ മുത്തഅല്ലിമുകൾ ഉൾപ്പെടെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി നല്ല അച്ചടക്കമുള്ള ദീനിയായ മക്കളാക്കണം റഹ്മാനെ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദറുസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും ഞങ്ങളുടെ മുഴു ദീനീ സ്ഥാപനങ്ങളിലും ഞങ്ങൾ ഇടപെടുന്ന മുഴു മേഖലകളിലും നീ വലിയ ബറക്കത്തേറ്റി തരണം റഹ്മാനെ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. അല്ലാഹ് സിഹ്ര കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല റബ്ബേ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്. രോഗികളാക്കല്ല അല്ലാഹ്. ആയുസ് ചുരുക്കല്ല അല്ലാഹ്. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാഹ്. ഏത് സിഹറോ അയിനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹുകൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താനെ ഹലാക്കാക്കണം റഹ്മാൻ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല അഴുതായികളെ ശറുല്ലെന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാന്. ഒരു ചതിയിലും കള്ളക്കേസിലും ഒരു ഫിത്ന ഫസാദിലും ഞങ്ങൾ ആകപ്പെടുത്തല്ല റഹ്മാന്. നീ ഞങ്ങൾ നിന്റെ പ്രത്യേകമായ കാവൽ ഏർപ്പെടുത്തി തുണയാകണം റഹ്മാൻ. എല്ലാ ഘട്ടങ്ങളിലും നീ ഞങ്ങളെ വഴിമുട്ടിക്കാതെ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് തുണയായി ഫതഹ് നൽകണം റഹ്മാന്, ഇസ്സത്ത് നൽകണം റഹ്മാൻ. നീ ഞങ്ങളെ സഹായിക്കണം റഹ്മാൻ. നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണം റഹ്മാൻ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാൻ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. റബ്ബേ, ജയിലുകളിലും കള്ളക്കേസിലും വിദേശ നാടുകളിൽ ഉൾപ്പെടെ ജയിലുകളിലും കള്ളക്കേസിലും കുടുങ്ങി പ്രയാസപ്പെടുന്നവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. വിവാഹപ്രായമെത്തിയ ധാരാളം പെൺകുട്ടികൾ 10, 20, 25, 30 വയസ്സായിട്ട് കല്യാണം ശരിപ്പെടാതെ മാനസികമായി തളർന്ന കുടുംബം പെൺകുട്ടികൾ ഉൾപ്പെടെ വിവാഹം അന്വേഷിക്കുന്ന ആൺകുട്ടികൾ ഉൾപ്പെടെ ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. അതിലുള്ള വിഷമങ്ങൾ നീ നീക്കണം റഹ്മാൻ. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം റഹ്മാൻ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാൻ.
ഗൾഫിലെ ദൈവമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന രാജ്യത്തിന്റെ ലോക രാഷ്ട്രങ്ങളിലുള്ള ഞങ്ങളെ പ്രിയപ്പെട്ടവരടക്കം, അവർക്ക് കഫീലിന്റെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രശ്നം, പേപ്പറിന്റെ ക്ലിയറൻസ്, ജോലി സ്ഥലത്തെ പാര, നീ റാഹത്ത് നൽകണം റഹ്മാനെ. അവർക്ക് നീ സമാധാനം നൽകണം റഹ്മാനെ. വിഷമങ്ങൾ നൽകല്ല റഹ്മാനെ. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലത്തിന്റെ രേഖ ശരിപ്പെട്ട് കിട്ടാൻ, രജിസ്റ്റർ നടന്നു കിട്ടാൻ റബ്ബേ നീ എളുപ്പത്തിലാക്കണം റഹ്മാനെ. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ വീട് നൽകണം റഹ്മാന്. വാടക വീടുകളിൽ കഴിയുന്നവരുണ്ട്, നീ സമാധാനം നൽകണം റഹ്മാന്. ബിൽഡിംഗ് സ്ഥാപന മസ്ജിദ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ വിഷമല്ലാതെ നീ പൂർത്തിയാക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി. അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ദത്തിലും മനാമിലും പല പ്രാവശ്യം ഞങ്ങൾക്ക് തങ്ങളെ കാണണം, അതിനുള്ള മജ്ലിസായി ഈ മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കി. ഞങ്ങളെ ജീവിതത്തില് കുറവുകളും എല്ലാം റബ്ബാകുന്ന നീ അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹരിച്ച് കൺകുളിർക്ക് കണ്ട് സന്തോഷിക്കാൻ പറ്റിയ കൽബിൽ തസവ്വുറാക്കാൻ പറ്റിയ നിലക്ക് ഞങ്ങളെ ഇബാദത്തിൽ തലന്തതും ഹലാവത്തും കിട്ടുന്ന നിലക്ക് നിസ്കാരത്തിൽ ഹബീബിന് സലാം പറയാൻ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് തങ്ങളെ കാണിച്ചു തരണം റഹ്മാന്. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും മക്ബൂലായ നിലക്ക് ഹജ്ജ് ഉംറ നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഹജ്ജ് ഉംറ സിയാറത്ത് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങി വരാൻ, അഹലുകാരിലേക്ക്, ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരുന്നവർക്ക് റാഹത്തോടെ തിരിച്ചു വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാ, അഹലു സുന്നക്ക് ഞങ്ങളെ ഉംറ കൊണ്ട് ഖൈറുള്ള കാലം, സുന്നത്ത് ജമാഅത്ത് ഹഖാണ്, അതിന് പുറത്തുള്ള സർവ ബിദ്അത്തിന്റെ ആശയങ്ങളും പഴച്ചതാണ്, അത് നരകവുമായി ബന്ധപ്പെട്ടതാണ്, നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഹലു സുന്നയുടെ ഹഖായ വിഷയം ആരുടെ മുമ്പിലും മുഖം നോക്കാതെ ദീൻ ദീനായി ഹഖ് ഹഖായി തുറന്നു പറയാനുള്ള എല്ലാ തൗഫീഖും പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ലോകമെമ്പാടും നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖ് നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദ്റത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് വിട പറയാനുള്ള പരിശുദ്ധ മജ്ലിസായി ഈ പവിത്ര മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാന്. ഞങ്ങളെ പെൺമക്കളെ സഹോദരിമാർക്കൊക്കെ നീ സംരക്ഷണം നൽകണം റഹ്മാന്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം റഹ്മാന്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം റഹ്മാന്. കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കിയിട്ട് സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാന്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് ആരെങ്കിലും താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാൽ മതി. പരമാവധി സദഖ ഈ മജ്ലിസിലേക്ക്.